ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് വീണ്ടും കൂടിയിരിക്കുകയാണ്. ജൂൺ മാസത്തിലുള്ള പി എസ് സി എക്സാമുകൾ കൂടി മാറ്റിവെച്ചിരിക്കുന്നു. എങ്കിലും ഇതൊക്കെ നമ്മളൊരു അവസരമായിട്ട് കണക്കാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവർ കൂടി അങ്ങനെ ചിന്തിക്കുക. കാര്യം സമയം കൂടുന്തോറും നമുക്കിനി സമയമുണ്ട് എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. സമയം നമുക്ക് കിട്ടുന്നത് വളരെ നമ്മുടെ ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് ആ സമയങ്ങൾ മുഴുവൻ നമ്മൾ ഇതിലേക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ നമ്മൾ ഇന്ന് വരുന്നത് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. അതായത് സമയവും ജോലിയും, അല്ലെങ്കിൽ ജോലിയും സമയവും, വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്കുകളാണ്, പലർക്കും ഏറെ പരിചയമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ് നമ്മൾ വളരെ ഡീപ്പായിട്ട് മുൻപ് ഒരുപാട് നാൾ മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ റിന്യൂ ചെയ്ത് പുതിയ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ രീതിയിലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. അതായത് കോൺസെപ്റ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പോയിന്റ്സുകൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഇതിനകത്ത് പലരും നമ്മൾ പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഫോർമുല യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം, ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കൂടി എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഫോർമുലകൾ യൂസ് ചെയ്യുകയും ആ ഫോർമുലയ്ക്കകത്ത് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഫോർമുല യൂസ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം പറഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഫോർമുലകൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് സ്ഥിരമായിട്ട് വരുന്ന കുറേ പാറ്റേൺ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫോർമുലകൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള വളരെ വലിയ നമ്പേഴ്സ് ഒക്കെ വരുന്ന ചോദ്യങ്ങളെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാം, ആ ഫോർമുലകൾ യൂസ് ചെയ്യാതെ മറ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇത് ഒരുപാട് നാൾ മുമ്പ് ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് തറവായിരിക്കും, ഫോർമുലകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് അറിയാത്ത ചില ഫോർമുല ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫോർമുലയും അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് തീർച്ചയായിട്ടും സഹകരിച്ച് കൂടെ പോരുക. കാര്യം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന പുതിയ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അല്ലെങ്കിൽ നല്ല നോളജ് ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. നിങ്ങൾ ഒരുപാട് സജഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലാസ് എടുക്കാനും കാര്യം, ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് പോകാം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. വർക്ക് ആൻഡ് ടൈമിൻ്റെ കാര്യത്തിനകത്ത് കുറച്ചുകൂടി ഒരു കോൺസെപ്റ്റ് ക്ലാസ് വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അഡീഷണൽ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറയേണ്ടതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോകാം. നമുക്ക് ഏവർക്കും ലോജിക് മാത്തിൻ്റെ ഈ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഫോർമുലാസ് ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ജോലിയും സമയവും എന്ന് പറയുന്നത്. പല രീതികളിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാം, ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് കാൽക്കുലേഷൻസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് നമുക്ക് ആ ഫോർമുലാസ് യൂസ് ചെയ്യാതെ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ പെട്ടെന്ന് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അതായത് കോൺസെപ്റ്റ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്താണ് അതിനകത്ത് ആ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് സാധാരണയായിട്ട് ഫോർമുല യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് ഫോർമുല ഓർത്ത് വയ്ക്കാൻ കഴിയുന്നവരുമായിരിക്കും ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അതല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു ഐഡിയ മനസ്സിലാക്കി, ക്വസ്റ്റിൻ്റെ ഐഡിയ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് നമുക്ക് ഇന്ന രീതിയിൽ ചിന്തിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫോർമുല ഓർത്ത് വയ്ക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരാണുള്ളത്. സാധാരണയായിട്ട് നമുക്ക് ഫോർമുലകൾ പഠിച്ച് ചെയ്യുന്നവരുണ്ടാവും, കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഏകദേശം എല്ലാ ചോദ്യങ്ങളും വരുമ്പോൾ ചെയ്യാൻ പറ്റും. ചിലർക്ക് ഒരു നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുലയിൽ നിന്ന് ചെറുതായിട്ടൊരു ഡീവിയേഷൻ വരുത്തി പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് സാധാരണയായിട്ട് തോന്നാറുണ്ട്, ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുള്ളത്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ടും അറിയാൻ പാടില്ലാത്ത ബുദ്ധിമുട്ടല്ല, ഇതെങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഫോർമുല യൂസ് ചെയ്ത് പറയുമ്പോൾ, നമ്മളിത് ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ പലരും വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, ഈ ഫോർമുല യൂസ് ചെയ്യാതെയുള്ള ഒരു മെത്തേഡിൽ പറഞ്ഞുകൂടെ, എന്തിനാണ് ഇങ്ങനെ ഫോർമുല യൂസ് ചെയ്യുക, എല്ലാത്തിനും ഫോർമുല എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയും, നമ്മൾ ഫോർമുല യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇതൊക്കെ കോൺസെപ്റ്റ് വഴി മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട്, അവർക്ക് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നുണ്ട് നമ്മൾ. ഇനി തിരിച്ചും നമ്മളൊരു പക്ഷേ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ക്ലാസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അവിടെ ചിലർ വന്നിട്ട് പറയും, കുറച്ച് പേര് വന്നിട്ട് പറയും, ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാനാണ് ബെറ്റർ, നമ്മൾ അങ്ങനെയാണ് പഠിച്ച് വന്നിട്ടുള്ളത്, നമ്മൾ തുടർന്ന് വരുന്ന രീതി അതാണ്, അപ്പോൾ ഇങ്ങനെ ഫോർമുല യൂസ് ചെയ്യാതെ കോൺസെപ്റ്റൊക്കെ ചിന്തിച്ച് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എക്സാം ഹാളിൽ ഇത്രയും സമയം കോൺസെപ്റ്റ് ചിന്തിച്ച് കളയണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ രണ്ടും മിക്സ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ ഒരുപാട് കൂടിപ്പോകും. അത് ഈ വീഡിയോ കാണുന്നവർക്കും ചിലപ്പോൾ അതൊരു എന്തെങ്കിലും ഒരു ഒരു ഇഷ്ടപ്പെടാതെ ഫീൽ ചെയ്യാം. കാര്യം രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ചിലർക്ക് ആ ഒരു ഫ്ലോ കിട്ടില്ല. പലരും അങ്ങനെ പറയാനുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ, അങ്ങനെയും കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി കണക്കിലെടുത്ത് നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ഓരോന്നും ഓരോ വീഡിയോ എടുത്തു അപ്പോഴും ഈ കമൻറ്റുകളൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്നതിനകത്ത് നിങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പക്ഷേ കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന ആ ഡൗട്ടുകൾ, അത് നമുക്ക് എങ്ങനെയാണ് ഇത് ഫോർമുല യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കമൻറ്റുകൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ബുദ്ധിമുട്ട് അതിനകത്ത് ഫീൽ ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ആ ഒരു രീതിയിലായിരിക്കണം എല്ലാവരുടെയും എല്ലാവരെയും നമുക്ക് ഒരു രീതിയിൽ ഒരേപോലെ നമുക്ക് കണ്ട് മാത്രമാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റേക്സ് അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലർക്ക് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു വരുന്നത് അതിൽ നിന്നും കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് അപ്പോൾ അത്രത്തോളം നിങ്ങളെപ്പോലെ തന്നെ പെട്ട് നിൽക്കുന്നവരാണ് ഇവിടെ നിന്ന് ഈ പറയുന്നവരും എന്ന് കൂടി കണക്കാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത്, നമുക്ക് ഇവിടെ വർക്ക് ആൻഡ് ടൈം അല്ലെങ്കിൽ പ്രവൃത്തിയും സമയവും എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കോൺസെപ്റ്റ് എന്ന്. പക്ഷെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോർമുല പഠിച്ച് നമ്മൾ ഏകദേശം എല്ലാം മിക്സ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്, നമുക്ക് ഒരു കോൺസെപ്റ്റ് ബേസ് മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും കാണുന്നതാണ് ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 20 ദിവസം വേണം, മറ്റൊരാൾക്ക് അതേ ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം വേണം. അപ്പോൾ അതിൽ നമുക്ക് ഒരു സെൻറ്റൻസ് മാത്രം എടുക്കാം. ഒരാൾക്ക് ഒരു ജോലി, ഇപ്പോൾ കോൺസെപ്റ്റ് കൂടി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്, കോൺസെപ്റ്റ് ഉദ്ദേശിച്ച് ചെയ്യുന്നവർക്ക് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 6 ദിവസം വേണം എന്ന് പറയാണ്. അല്ലെങ്കിൽ 10 ദിവസം ഇരിക്കട്ടെ, ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 10 ഡേയ്സ് 10 ദിവസം വേണം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം വേണം. ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എഴുതാം, ഒരാൾക്ക് ഒരു ഇപ്പോൾ എയ്ക്ക് എന്നായിക്കോട്ടെ, എയ്ക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം ചെയ്ത് പൂർത്തിയാക്കാൻ 10 ദിവസം വേണം, 10 ഡേയ്സ് വേണം, 10 ദിവസങ്ങൾ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരാൾക്കൊരു ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം വേണം എങ്കിൽ ഒരു ദിവസം കൊണ്ടായാൽ എത്ര ജോലി ചെയ്യും എന്നൊരു ചോദ്യം നമുക്ക് വേറെ നമ്മൾ ചോദിക്കണം. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം ചോദിക്കാതിരിക്കാം, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും നമുക്ക് ഫോർമുല ഇല്ലാതെ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ജോലി ചെയ്യാൻ ഒരാൾക്ക് 10 ദിവസം വേണം എങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? സിമ്പിൾ ആണ്. അപ്പോൾ ഞാൻ എന്താണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്ന് പറയുന്നത്, ഒരു ജോലിയാണ് ചെയ്യുന്നത്, ആ ഒരു എന്ന് മാറ്റിയിട്ട് 1 എന്ന് കൊടുക്കുക. ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം എങ്കിൽ ഒരു ഡേ കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? ഒരു ഡേ കൊണ്ട്, അതായത് 10 ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ, അതായത് 1/10 ജോലി ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 1/10. കാര്യം ഈ 10 ഇവിടേക്ക് വരുമ്പോൾ 1/10 ആയി, 1/10 ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇപ്പൊ ഈ ഒരു സെന്റൻസ് നമ്മൾ കണ്ടാൽ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണം, ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം വേണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അയാൾ ചെയ്ത് തീർക്കുന്ന ജോലി എന്ന് പറയുന്നത് 1/10 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. 1/10 ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, വളരെ എളുപ്പത്തിലുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാൾ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണമോ, അയാൾ ഒരു ദിവസം കൊണ്ട് ചെയ്തത് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, അതിന്റെ വിൽക്രമം എടുത്താൽ മതി. മീൻസ് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ജോലി n ഡേയ്സ് കൊണ്ട് തീർക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്തായിരിക്കും? ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/n ഇട്ട് കൊടുത്താൽ മതി. 1/n ജോലി ചെയ്യും, ഇത്രേ ഉള്ളൂ. 1/n ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി മറ്റേതിൽ ചോദിക്കുകയാണ്, നമ്മളടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ്, ഒരാൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ 5 ദിവസം കൊണ്ട് അയാൾ എത്ര ജോലി തീർക്കും എന്ന് ചോദിക്കുക. 5 ദിവസം കൊണ്ട് അയാൾ എത്ര തീർക്കും? ഒരാൾക്കൊരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം എങ്കിൽ ഒരു ഡേ അയാൾ എന്ത് ചെയ്യും? ഒരു ഡേ 1/10 ചെയ്യും എങ്കിൽ 5 ഡേ എന്തായിരിക്കും? 5 ഡേ കൊണ്ട് 5/10 ആയിരിക്കും, അതായത് 1/2 ജോലി ആയിരിക്കും, പകുതി ജോലി തീർക്കും അദ്ദേഹം. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നമുക്ക്, അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക, ഒരാൾ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർത്തു എങ്കിൽ അയാൾ ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 1/20 ആയിരിക്കും, 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 10/20, 15 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 15/20. അപ്പൊ എളുപ്പമാണ് ചെയ്യാനായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരാൾ ഒരു ജോലി ചെയ്ത് തീർക്കുന്ന സമയം തന്നിരുന്നാൽ, ദിവസങ്ങളുടെ എണ്ണം തന്നിരുന്നാൽ, നമുക്ക് അവിടെ നിന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ, ഒരാൾ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും, 20 ഡേയ്സ് കൊണ്ട് തീർക്കും എങ്കിൽ
അയാൾ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊടുത്തിരിക്കുന്ന ജോലി എന്തായിരിക്കും? 10 ദിവസം കൊടുത്തിരിക്കുന്ന ജോലി 10/20 ആയിരിക്കും. 1 ദിവസം കൊടുത്തിരിക്കുന്ന ജോലി 1/20 ആയിരിക്കും. എളുപ്പത്തിൽ പറയാം. അപ്പൊ ഇത് എന്തിനാണ് ചോദിച്ചു പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കൂടായികയില്ല ഒന്ന്. രണ്ടാമത് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരാൾക്ക് എക്ക് ഒരു ജോലി തീർക്കാൻ 6 ദിവസം വേണം. എ 6 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. ബി എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. എങ്കിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാം? ഒരുപാട് മെത്തേഡുകളുണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ സിഗ്മയൊക്കെ വരച്ച് ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട് ഇതിനകത്ത്, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമ്മളിത് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? AB/B. അപ്പൊ ഇത് ഫോർമുല പഠിക്കുന്നവർക്ക് ഇതാണ് എളുപ്പം. AB/A+B. അതായത് ഒരാൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ജോലി തീർക്കാൻ 6 ദിവസം വേണം, മറ്റൊരാൾക്ക് ആ ജോലി തീർക്കാൻ 3 ദിവസം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമുല യൂസ് ചെയ്യുന്നവർ എന്ത് ചെയ്യും? രണ്ടും കൂടി ഗുണിക്കും ബൈ രണ്ടും കൂടി കൂട്ടും. ഇതാണ് നമ്മൾ സാധാരണ ഫോർമുല യൂസ് ചെയ്യുന്നവർ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? 18/ എന്നു വരും, 9 എന്ന് വരും. സോ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ വരും 2 എന്ന് വരും. അപ്പൊ ഇതാണ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എളുപ്പ വഴി എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുമെന്നുള്ളതാണ്, പെട്ടെന്ന് നമുക്ക് ആൻസർ കളക്ട് ചെയ്യാൻ പറ്റും, സമയം ലാഭിക്കാം. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഫോർമുല കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്, ഓർമ്മിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഒരു ക്വസ്റ്റിൻ്റെ മോഡൽ പാറ്റേൺ കാണുമ്പോൾ ആ ഒരു ഫോർമുല നമുക്ക് ഓർമ്മ വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബെറ്റർ ടു എന്താണ് നിങ്ങളത് ചൂസ് ചെയ്യുന്നത് ബെറ്റർ എന്തായിരിക്കും, ഈ പറയുന്ന ഫോർമുല മെത്തേഡ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി അല്ലാത്തവരുടെ ഫോർമുല യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർമുല മറന്നു പോകുന്നവർ എങ്ങനെ ചിന്തിച്ചാൽ മതി? നമുക്കറിയാം ഒരാൾക്കൊരു ജോലി പൂർത്തിയാക്കാൻ 6 ദിവസം വേണം എങ്കിൽ അയാൾ 1 ദിവസം ചെയ്ത ജോലി എന്തായിരിക്കും? 1/6. അയാൾ രണ്ടാമത്തെ ആൾ ബി എന്ന് പറയുന്ന ആൾ 1 ദിവസം ചെയ്ത ജോലി എന്തായിരിക്കും? 1/3. 1/3. അപ്പൊ 1 ദിവസം അവർ ആകെ ചെയ്ത് 1 ദിവസം കൊണ്ട് ഒരു ഡേ കൊണ്ട് അവർ ആകെ ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 1/6+1/3. അതായത് നമുക്കത് ക്രോസ് ചെയ്യാം, എന്താണ്? 3+ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ 6/6 × 3 = 18. അപ്പൊ നമുക്ക് എന്ത് വരും? 9/18. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 1/2 എന്ന് വരും. 1/2. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? 1 ദിവസം കൊണ്ട് അയാൾ ചെയ്യുന്ന ജോലി 1/2, അവർ രണ്ടും കൂടി ചെയ്യുന്ന ജോലി 1/2. അപ്പോ 1 ഡേ കൊണ്ട് ചെയ്യുന്ന ജോലി 1/2. ഇവിടെ നിന്നും അവർക്ക് ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ടത് ആ ഒരു 1/2 ജോലി പൂർത്തിയാക്കും എന്നാണ്. അപ്പോൾ 1 ഡേ കൊണ്ട് 1/2 രണ്ടിലൊന്ന് ജോലി പൂർത്തിയാക്കും എങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ജോലി പൂർത്തിയാക്കാനാണ്. അപ്പോൾ ആ ഒരു കിട്ടുന്ന നമ്മൾ എന്ത് ചെയ്യുക? 2 ന് ഇപ്പുറത്ത് കൊണ്ട് 2 ഡേ. അപ്പോൾ ജോലി പൂർത്തിയാക്കാൻ വേണ്ട സമയം 2 ഡേയ്സ് എന്ന് കിട്ടും. ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട സമയം. അപ്പൊ അത് ചെയ്യേണ്ട നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ഇത് ക്രോസ് ചെയ്യുക, ഈ കിട്ടുന്ന ആൻസർ 1/2 ആണെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ആൻസർ ആയി 1/2. അപ്പൊ ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോകും. അപ്പൊ നമ്മളിത് ഈ കാര്യം കൂടി പറയാനുള്ള കാര്യം, ചിലരൊക്കെ ഈ ഒരു മെത്തേഡ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് വർക്ക് ടൈമിൽ നമ്മൾ ഒരു പക്ഷേ ഫോർമുല യൂസ്, കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഫോർമുല യൂസ് ചെയ്യാതെ പേജ് പ്രോബ്ലം ആയാലും അങ്ങനെ പറയുന്ന, അതുപോലെ തന്നെ നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീം ഒക്കെ വന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഈ ഫോർമുലകൾ യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചതാണ് എന്താണ്, എങ്ങനെ ഈ വർക്ക് ഓൺ ടൈം നമുക്ക് ഫോർമുല യൂസ് ചെയ്യാതെ ചെയ്യാം. അപ്പോൾ വർക്ക് ഓൺ ടൈമിൽ ഫോർമുല യൂസ് ചെയ്തല്ലാതെ വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് അവിടുന്ന് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ കോൺസെപ്റ്റ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പറയാത്തത്, നമ്മുടെ ക്ലാസ്സുകളിലൊന്നും നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് വരാത്തത്. ഇനി ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡാണ് എളുപ്പമായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മെത്തേഡിലുള്ള ക്ലാസ് കൂടി നമുക്ക് പറയാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഫോർമുലകൾ യൂസ് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ സർക്കാരും സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് നമുക്ക് ഫോർമുല പഠിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഫോർമുലയിലൂടെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. നമ്മുടെ ആദ്യ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആദ്യ ഫോർമുല യൂസ് ചെയ്ത ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരാൾ ഒരു ജോലി എ ദിവസം കൊണ്ടും മറ്റൊരു ജോലി അല്ലെങ്കിൽ ആ ജോലി ബി ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാനെടുക്കുന്ന സമയം എന്ത്? അതായത് AB/A+B. അപ്പോൾ ഒന്നാമത്തെ ഫോം നമ്മൾ പഠിച്ചു AB/A+B എന്ന് പറയുന്നത്, AB/A+B അവർ ഒരുമിച്ച് ചെയ്യുന്ന സമയം AB/A+B. ഇത് നമ്മൾ ഒന്നാമത്തെ ഫോർമുലയായിട്ട് നമ്മൾ ഓർത്തു വെച്ചതാണ്, നമ്മൾ പഠിച്ച ഫോർമുല ഒരുമിച്ച് ചെയ്യുന്ന ജോലി. ഇനി ഇതെന്താണ് ഒരാൾ, ഇനി ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിക്കാം. ഇവിടെ ചോദിച്ചാൽ എന്താണ്, ഒരാൾ എ ദിവസം കൊണ്ടും മറ്റൊരാൾ ബി ദിവസം കൊണ്ടും ചെയ്ത ജോലി രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ. ഇനി പറഞ്ഞ അങ്ങനെ ആയിരിക്കില്ല, എയും ബിയും ഒരു ജോലി ഒരുമിച്ച് ചെയ്താൽ 4 ദിവസം കൊണ്ട് തീരും. അതായത് A+B ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് എത്ര ദിവസം കൊണ്ട് തീരും? 4 ഡേ കൊണ്ട് തീരും. ഇനി അതിന് ബി മാത്രം ജോലി ചെയ്താൽ ആ ജോലി 12 ദിവസം കൊണ്ട് തീരും.
എങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എയും ബിയും ഒരു ജോലി 4 ദിവസം കൊണ്ട് ചെയ്യും, ബി മാത്രം ആ ജോലി ചെയ്ത് തീർക്കാൻ 12 ദിവസം എടുക്കും, എങ്കിൽ എ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? അപ്പൊ ഇങ്ങനെ ചോദ്യത്തിനുള്ള ഫോർമുല എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത്, ഒരൊറ്റ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒറ്റ ഒരു ചേഞ്ച് മാത്രം എ ബി ബൈ എ മൈനസ് ബി എന്ന് മാറ്റുക, എ ബി ബൈ എ മൈനസ് ബി എന്ന് മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം, ഇത്രേ ഉള്ളൂ, എ ബി രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യുക, അതായത് 4 × 12, എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്പിൾ എത്ര ഉള്ളൂ, 4 × 12 ബൈ എ മൈനസ് ബി, അല്ലെങ്കിൽ ബി മൈനസ് എ, വലത് നിന്ന് ചേർന്ന് മൈനസ് ചെയ്യുക, 12 − 4 നമുക്ക് 8 എന്ന് കിട്ടും, എ മൈനസ് ബി 12 − 4. അപ്പൊ ഇതാണ് എ ആയിട്ടും ഇതാണ് ബി ആയിട്ടും നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എ മൈനസ് ബി എടുക്കുമ്പോൾ മൈനസ് തിരിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. എ ഡിഫറൻസ് ബി ആണ് ഉദ്ദേശിക്കുന്നത്, എ ഡിഫറൻസ് ബി, വലത് നിന്നും ചേർത്ത് കുറയ്ക്കുക ഡിഫറൻസ്, അപ്പോൾ വലത് നിന്ന് നമ്മൾ ചേർത്ത് കുറച്ച്, നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. അപ്പൊ നമുക്കിത് ക്യാൻസൽ ചെയ്യാം, 2 × 12 = 6. അപ്പൊ എ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നിന്നുള്ള വ്യത്യാസം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞത്, ഒരാൾ ഒറ്റയ്ക്ക് മറ്റൊരാൾ ഒറ്റയ്ക്ക് അവർ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും, ചെയ്തു. ഇനി രണ്ടാമത് പറഞ്ഞ എന്താണ്, രണ്ടുപേരും ഒരുമിച്ച്, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു ജോലിയും രണ്ടുപേരും ഒരുമിച്ച് ചെയ്താലും ചെയ്യുന്ന ജോലി തന്നിരുന്നു, ഇനി മറ്റൊരാൾ ഇവിടെ ഉണ്ട്, ആ ആൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് തീരും. ആദ്യത്തെ ചോദ്യം രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട്, രണ്ടാമത്തെ ചോദ്യം ഒരാൾ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ചോദിക്കുമ്പോൾ മൈനസ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ മൈനസ് വരും, ഈ ഒരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതേ പാറ്റേണിൽ 3 പേർ ചെയ്യുന്ന ജോലി നമ്മളോട് ചോദിക്കാം, സെയിം പാറ്റേണിൽ 3 പേർ ചെയ്യുന്ന ജോലി. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു ജോലി, എ എന്ന് പറയുന്ന ആൾ ഒരു ജോലി, എ ഒരു ജോലി 12 ദിവസം കൊണ്ടും, ബി അതേ ജോലി 4 ദിവസം കൊണ്ടും, സി അതേ ജോലി 6 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കും. എങ്കിൽ ഇവർ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ, ഇവർ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും, ഇതാണ് ചോദ്യം. ഇവർ 3 പേരും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും, ഇതാണ് നമ്മളുള്ള ചോദ്യം. ഇതും നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. അതിനേക്കാൾ എളുപ്പമുള്ള മറ്റൊരു മെത്തേഡ് ഉണ്ട്, നമുക്ക് 2 മെത്തേഡും പറയാം, നമുക്ക് ഏതാണോ കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഒരു ഫോർമുല പറയുന്നത്, ഇതിനെ നമ്മൾ എ ആയിട്ടും ഇതിനെ നമ്മൾ ബി ആയിട്ടും ഇതിനെ നമ്മൾ സി ആയിട്ടും എടുത്താൽ ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്, എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. അതായത് ആദ്യം നമ്മളിത് 3 കൂടി മൾട്ടിപ്പിൾ ചെയ്യുക, അതായത് എങ്ങനെയാണ് നമുക്ക് 12 × 4 × 6 ഹോൾ ഡിവൈഡ് ബൈ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇത് മിക്സ് ആയത് ആദ്യം 12 × 4 മൾട്ടിപ്ലൈ ചെയ്യാം, 12 × 4 4 × 12 = 48 പ്ലസ് അടുത്ത് എന്ത് ചെയ്യുക, ബിയും സി അല്ലെങ്കിൽ എയും സിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം 12. അതായത് ഇത് പരസ്പരം ഓരോന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 12 × 6 = 72 പ്ലസ് അടുത്തത് ബാക്കിയുള്ള 4 × 6 = 24. അതായത് ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് രണ്ടെണ്ണം തന്നെ, ഇതും ഇതും തന്നെ, ഇതും ഇതും മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ്സ് ഈക്വൽ, നമ്മൾ മുകളിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എഴുതുന്നു. താഴേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യും, 70, 40, 110, 110, 20, 130, 134, 146, 144 ആഡ് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യും. 12 × 144 ക്യാൻസൽ ചെയ്യുമ്പോൾ 12 വരും, 12 × 12 = 144, 6 × 12 ക്യാൻസൽ ചെയ്യുമ്പോൾ 2, 2 × 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 2. സോ ആൻസർ, 2 ദിവസം കൊണ്ട് 3 പേർ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും, 2 ദിവസം കൊണ്ട് തീരും. ഇപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കുറച്ച് വലിയ നമ്പേഴ്സുകളായിരിക്കും വരുന്നത്, പിന്നെ നന്നായിട്ട് ക്യാൻസലേഷൻ നമ്മൾ അറിയണം. ഇനി ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, വേറൊരു മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 12 × 4 = 6 ഇതിൻ്റെ എൽ സി എം എടുക്കുക, 12, 4, 6 ഇതിൻ്റെ എൽ സി എം. നമുക്ക് എളുപ്പവഴി, നമ്മൾ എൽ സി എം കണ്ടുപിടിക്കുന്ന എളുപ്പവഴി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ചെറിയ 2 നമ്പർ എടുക്കുക, ചെറിയ 2 നമ്പർ കൊണ്ട് വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നോക്കി, 4 × 12 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 × 12 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറിയ നമ്പേഴ്സ് കൊണ്ട് ഏറ്റവും വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ നമ്പറായിരിക്കും എൽ സി എം. അപ്പോൾ ഇവിടുത്തെ എൽ സി എം എത്രയാണ്, 12. അപ്പോൾ നമ്മൾ മുകളിൽ എൽ സി എം എഴുതി, എൽ സി എം. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ എൽ സി എമ്മിനെ, ഈ എൽ സി എമ്മിനെ, എൽ സി എം നമുക്ക് 12 എന്നറിയാം, ആ എൽ സി എമ്മിനെ ഈ ഓരോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എൽ സി എമ്മിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എത്ര കിട്ടും നമുക്ക്, 1 പ്ലസ് എൽ സി എമ്മിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, നമുക്ക് എത്ര കിട്ടും, അതായത് 12/4. ഞാൻ മാറ്റി എഴുതാം, നമുക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് മാറ്റി എഴുതാം. ആദ്യം നമ്മുടെ എൽ സി എം എന്ന് പറയുന്നത് 12 ആണ്, ആ 12നെ 12 ÷ എന്ന് എഴുതി വെച്ചിട്ട് താഴെ വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ 12നെ
പന്ത്രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് ആ പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് ആ പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് എൽ സി എം എന്താണോ ആ എൽ സി എമ്മിനേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, പന്ത്രണ്ട് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് ഒന്ന്, പ്ലസ് പന്ത്രണ്ട് ബൈ നാല് മൂന്ന്, പ്ലസ് പന്ത്രണ്ട് ബൈ ആറ് രണ്ട്, കൂട്ടാം മൂന്ന് രണ്ടും അഞ്ചും ഒന്നും ആറ്. അതായത് പന്ത്രണ്ട് ബൈ ആറ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, രണ്ടെന്ന് കിട്ടും ആൻസർ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിൽ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ അത് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്, എൽ സി എം എഴുതുക മുകളിൽ, എൽ സി എം ഡിവൈഡ് ബൈ എൽ സി എം എഴുതുക താഴെ, എൽ സി എം ഡിവൈഡ് ബൈ എ പ്ലസ് എൽ സി എം ഡിവൈഡ് ബൈ ബി പ്ലസ് എൽ സി എം ഡിവൈഡ് ബൈ സി. ഇതായിരിക്കും മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ജോലി ചെയ്ത് തീർക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് രണ്ട് മെത്തേഡുണ്ട്. ഒന്നുകിൽ ഫോർമുല യൂസ് ചെയ്യുക, ഫോർമുലയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്, എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് പറയുന്ന ഫോം. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ ഇത് ഇതിന് മുമ്പേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമ്പിൾക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ അറിയാം, സ്ഥിരമായിട്ട് പഠിച്ച് 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 വരുന്നു, കണ്ട് 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 ഒരുപാട് തറവായിട്ടുള്ള ഫോർമുലാസാണ് ഈ കിടക്കുന്ന ഫോർമുലകളെല്ലാം. അതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊരു ആവർത്തന വിരസത കൂടെ തോന്നാം. ഇനി പുതുതായിട്ട് വന്നവർക്കൊക്കെ ചിലപ്പോൾ ഇതിൽ പുതിയ ഐഡിയ ആയിരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ രണ്ട് മെത്തേഡുകൾ ചെയ്തിട്ടുണ്ട്, എൽ സി എം മെത്തേഡ് വെച്ചിട്ടുണ്ട്, നമ്മളല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് ചോദ്യങ്ങളിൽ മൂന്ന് പേര് വന്നാലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചോദ്യത്തിനെയും ചെയ്യാൻ കഴിയും. നമ്മളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഈ പറഞ്ഞത്. അടുത്ത ദിവസം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത ചിലപ്പോൾ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിവിടെ കാണാം. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ബൾക്കായിട്ട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാത്ത മോഡൽ ചോദ്യങ്ങളൊക്കെ റയറായിട്ട് വരാം. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ടൈപ്പിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർ പാർട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്, നമുക്ക് ഈ മെത്തേഡിലും അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതുകൂടി ഓർത്ത് വയ്ക്കുക. ഈ മെത്തേഡ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചെറിയ നമ്പേഴ്സ് വരുന്നൊരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത മോഡൽ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എയും ബിയും കൂടി ഒരു ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം എടുത്തു, ദെൻ ബിയും സിയും കൂടി ആ ജോലി ചെയ്ത് തീർക്കാൻ 15 ദിവസം എടുത്തു, എയും സിയും കൂടി ആ ജോലി 12 ദിവസം കൊണ്ട് തീർത്തു. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു, എയും ബിയും കൂടി ജോലി 10 ദിവസം കൊണ്ട്, ബിയും സിയും കൂടി ജോലി 15 ദിവസം കൊണ്ട്, എയും സിയും കൂടി ആ ജോലി 12 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു എങ്കിൽ എയും ബിയും സിയും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നുള്ളതാണ് ചോദ്യം. എയും ബിയും സിയും കൂടി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. എ പ്ലസ് ബി പ്ലസ് സി. ഇത് ഒരുപാട് രീതികളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ മെത്തേഡായിട്ടുള്ള, അല്ലെങ്കിൽ ഏത് സിമ്പിൾ നമ്മൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതങ്ങ് ആഡ് ചെയ്യാം, ഇതങ്ങ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുക, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1/10 എന്നും ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 1/15 എന്നും. കാര്യം ഇതെല്ലാം ഒരു ദിവസത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അതായത് എ പ്ലസ് ബിക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം വേണം എങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, എയും ബിയും ഒരു ദിവസം കൊണ്ട് 1/10 ജോലി ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ബിയും സിയും ഒരു ദിവസം 1/15 ജോലി ചെയ്യും എങ്കിൽ എയും സിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും, 1/12 ജോലി ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും, എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ എത്ര നോക്കി, എ പ്ലസ് ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് മനസ്സിലാൻ വേണ്ടി എഴുതാം. എങ്ങനെ എഴുതാണ്, എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് സംഭവിക്കും, 1/10 പ്ലസ് 1/15 പ്ലസ് 1/12. ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കി എയും എയും 2A പ്ലസ് ബിയും ബിയും 2B പ്ലസ് സിയും സിയും 2C ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, 1/10. ഇവിടെ നമുക്ക് എൽ സി എം എടുക്കാം. നമുക്ക് എൽ സി എം എത്രയായിരിക്കും, 60 ആയിരിക്കും എൽ സി എം എന്ന് പറയുന്നത്. അപ്പോൾ 60-ൽ എന്ത് വരും, നമുക്ക് എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 6 പ്ലസ് ഇവിടെ 4 ഇവിടെ 5. അപ്പോൾ 6 4 10 5 15 15/60 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/4 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ് നമുക്ക് നോക്കാം. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എ പ്ലസ് ബി പ്ലസ് സി സമം നമുക്ക് എന്ത് വരും, 1/4. അവിടെ നിന്ന് എന്ത് പറയാം, എ പ്ലസ് ബി, നമുക്ക് വേണ്ടത് എയും ബിയും സിയും കൂടെ എത്ര ദിവസം കൂടെ തീർക്കും എന്നുള്ളതാണ്. 2 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ 2 താഴേക്ക്, അതായത് 1/4 × 2 അതായത് 1/8. ഇതിൻ്റെ മീനിങ് എന്താണ്, എയും ബിയും സിയും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/8 എങ്കിൽ എയും ബിയും സിയും കൂടി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം തിരിച്ചിട്ടാൽ മതി 8. സോ 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇതാണ് ആ മെത്തേഡ് എന്ന് പറയുന്നത്, 8 ദിവസം കൊണ്ട്. ഡയറക്റ്റ് മെത്തേഡ് ആണ് ആഡ് ചെയ്തെടുക്കുന്നത്, ഡയറക്റ്റ് മെത്തേഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൽ സി എം മെത്തേഡിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്തു വരുന്ന വഴിയാണ്. എൽ സി എം മെത്തേഡ് പറയുന്നത് ഇങ്ങനെയാണ്. എൽ സി എം മെത്തേഡ് പറയുമ്പോൾ 2 ഇൻറ്റു
നേരത്തെ പറഞ്ഞ പോലെ എൽ സി എം ബൈ എ പ്ലസ് എൽ സി എം ബൈ ബി പ്ലസ് എൽ സി എം ബൈ സി നമുക്ക് നോക്കാം ശരിയാവുന്നുള്ളത് ഒരു ടു ഇൻറ്റു ഫ്രണ്ടിൽ കൊടുക്കണം സോ ടു ഇൻറ്റു എൽ സി എം നമുക്കറിയാം ഏതാണ് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് എൽ സി എം അറുപത് ഇനി അറുപത് ബൈ എൽ സി എം ബൈ അറുപത് ബൈ പത്ത് അറുപത് ബൈ പത്ത് എത്രയാണ് അറുപത് ബൈ പത്ത് ആറ് പ്ലസ് അറുപത് ബൈ പതിനഞ്ച് നാല് പ്ലസ് അറുപത് ബൈ പന്ത്രണ്ട് അഞ്ച് അതായത് രണ്ട് ഇൻറ്റു അറുപത് ബൈ ആറ് നാല് പതിനാല് പതിനഞ്ച് ക്യാൻസൽ ആകുമ്പോൾ നാല് രണ്ട് ഗുണം നാല് എട്ട് ഇങ്ങനെയും നമുക്ക് ഈ ക്വസ്റ്റിന് ചെയ്യാൻ കഴിയും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും ഈ ചോദ്യത്തിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എൽ സി എം മെത്തേഡിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഡയറക്റ്റ് മെത്തേഡാണ് അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് കാര്യം നമ്മൾ ഫ്രാക്ഷൻ പിന്നെ ആഡ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് മെത്തേഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് വളരെ വേഗത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് യൂസ് ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ചെറിയൊരു ആൻസറിലേക്ക് വന്നെത്താം നമുക്ക് ക്യാൻസൽ എടുക്കാനായിട്ട് ബെറ്റർ അതാണ് ഒരു മെത്തേഡ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രണ്ട് രീതിയിൽ ഈ ചോദ്യങ്ങൾ ചെയ്യാം രണ്ട് രീതി മാത്രമല്ല പല രീതിയിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യാം ഒരു സിഗ്മ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിഗ്മ മെത്തേഡൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്നതിനാണ് അങ്ങനെ പല മെത്തേഡുകളുണ്ട് അപ്പോൾ ആ മെത്തേഡിലൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങളെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങളെ നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള ചോദ്യങ്ങളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തും ചോദിക്കാം അതെന്താണ് അത് പൈപ്പും ടാങ്കുമായിട്ട് കണക്ട് ചെയ്തും ചോദിക്കാം പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ഭാഗമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം എങ്ങനെ ചോദിക്കും ഇതേ ചോദ്യമാണ് നമ്മൾ എ ബിയും എ പ്ലസ് ബിയും പറഞ്ഞതുപോലെ ഒരു പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പൈപ്പ് തുറക്കുമ്പോൾ ആ ടാങ്ക് ആറ് മിനിറ്റ് കൊണ്ട് നിറയും മറ്റൊരു പൈപ്പ് തുറക്കുമ്പോൾ ആ ടാപ്പ് തുറക്കാൻ അല്ലെങ്കിൽ ടാങ്ക് നിറയാൻ മൂന്ന് മിനിറ്റ് സമയമെടുക്കും അല്ലെങ്കിൽ ആ മൂന്ന് മണിക്കൂർ സമയമെടുക്കും ഏതോ ആയിക്കോട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ടാപ്പ് തുറക്കുമ്പോൾ ടാങ്ക് നിറയാൻ ആറ് മണിക്കൂർ സമയമെടുക്കും മറ്റൊരു ടാപ്പ് തുറക്കുമ്പോൾ ടാങ്ക് നിറയാൻ മൂന്ന് മണിക്കൂർ സമയമെടുക്കും രണ്ട് ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയും ഇതേ ഫോർമുല ഒരുമിച്ച് വരികയാണെങ്കിൽ എപ്പോഴും ഒരുമിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ എ ബി ബൈ എ പ്ലസ് ബി ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കാം രണ്ട് ടാപ്പുകൾ ഒരുമിച്ച് തുറക്കുമ്പോൾ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും ഒരു ടാപ്പ് മാത്രം തുറക്കുമ്പോൾ നാല് മിനിറ്റ് കൊണ്ട് ടാപ്പ് നിറയും എങ്കിൽ മറ്റേ ടാപ്പ് തുറക്കുമ്പോൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും ഇങ്ങനെയും ചോദിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പല രീതികളുടെ ചോദ്യങ്ങളുണ്ട് അപ്പോൾ പൈപ്പ് ആൻഡ് സിസ്റ്റം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം എന്ന് പറയുകയാണ് കാരണം അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് അറിയേണ്ടത് ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റ് ഫോർമുലകൾ യൂസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും എട്ട് പുരുഷന്മാർക്കോ പന്ത്രണ്ട് സ്ത്രീകൾക്കോ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ജോലി ചെയ്തെടുക്കാൻ കഴിയും എട്ട് പുരുഷന്മാർക്കോ പന്ത്രണ്ട് സ്ത്രീകൾക്കോ പന്ത്രണ്ട് സ്ത്രീകൾക്കോ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ജോലി ചെയ്തെടുക്കാൻ കഴിയും ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ജോലി ചെയ്തെടുക്കാൻ കഴിയും എങ്കിൽ ആറ് പുരുഷന്മാർക്കോ പതിനൊന്ന് സ്ത്രീകൾക്കോ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തെടുക്കാൻ കഴിയും ഇങ്ങനെ ചോദ്യമുണ്ട് അപ്പോൾ എട്ട് പുരുഷന്മാർക്കോ പന്ത്രണ്ട് സ്ത്രീകൾക്കോ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ജോലി ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ ആറ് പുരുഷന്മാർക്കോ പതിനൊന്ന് സ്ത്രീകൾക്കോ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് ചോദ്യം അപ്പൊ ഇത് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെറ്റർ നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം മുകളിലുള്ള എല്ലാം കൂടി മൾട്ടിപ്ലൈ ആ എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഒരു ഫോർമുല പഠിച്ച് വയ്ക്കുന്നതിനേക്കാൾ ബെറ്റർ ഇതായിരിക്കും എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് നമുക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് മാറ്റി എഴുതാം എട്ട് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ദെൻ ആറ് പതിനൊന്ന് നമുക്കറിയില്ല ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ ഇത് മുകളിലുള്ള എല്ലാം കൂടി മൾട്ടിപ്ലൈ ആ ബൈ ഇവിടെ നമ്മൾ ഇനി ഉള്ള നമ്പർ തമ്മിൽ ക്രോസ് ചെയ്യാം എങ്ങനെയാണ് പതിനൊന്നേ ഗുണം എട്ട് എൺപത്തി എട്ട് പ്ലസ് ആറ് ഗുണം പന്ത്രണ്ട് എഴുപത്തിരണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇത് സിംപ്ലിഫൈ ആൻസറായി എട്ട് ഗുണം പതിനൊന്ന് എൺപത്തെട്ട് ആറ് ഗുണം പന്ത്രണ്ട് എഴുപത്തിരണ്ട് ഇതായിരിക്കും എളുപ്പം ഇതിന് ഡയറക്റ്റ് മെത്തേഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഫോർമുല പഠിക്കാൻ നിന്നാലും ഫോർമുല ചിലപ്പോൾ പറയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യത്തേത് എക്സ് വൈ ഇസഡ് എന്നും ദെൻ അടുത്തത് എ ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് ബൈ ബി എക്സ് പ്ലസ് എ വൈ എന്നൊക്കെ ആയിരിക്കും ഫോർമുല പറയുന്നത് അപ്പോൾ ഇതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും മുകളിലത്തെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ആണ്
ഇന്നിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഇങ്ങനെ നേരത്തെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ, 8 × 8 ഇതൊരിക്കലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഗുണിക്കാൻ നിൽക്കരുത്, നമ്മൾ ഗുണിക്കാൻ പോകാനേ പാടില്ല, കാരണം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 88 × 72 കൂട്ടാം, 80 × 70 = 180, 160 ക്യാൻസൽ ചെയ്യാം. നമുക്ക് 8 ഉം 16 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 = 20, 20 ഉം 25 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5 × 5 = 25, 4 × 5 = 20, 4 ഉം 12 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3 × 5 = 15 എന്ന് നമുക്ക് ആൻസർ ആയിട്ട്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 15 എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം വരുമ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ വേഗം ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു പാറ്റേൺ നോക്കി വെച്ചിരിക്കുക എങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ നമുക്ക് ആൻസർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ജോലി പകുതി ചെയ്തിട്ട് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കുറച്ച് ചെയ്തതിന് ശേഷം ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ വന്നു ചേരുക, ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ഓപ്ഷനിൽ നിന്നും എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കാം, അത് നോക്കുക. അതല്ലാതെ നമുക്കൊരു ഫോർമുല വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു ചോദ്യം നമുക്ക് പറഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് വരാം. അതായത് ഒരാൾ നമുക്കൊരു പേര് കൊടുക്കാം, നമുക്ക് പറയാം രാമു, രാമുവിന് ഒരു ജോലി ചെയ്യാൻ 25 ജോലി ചെയ്തിട്ട് 25 ദിവസം വേണം. ദെൻ അടുത്ത ഒരാളുണ്ട് രാജു, രാജുവിന് ആ ജോലി ചെയ്തെടുക്കാൻ 40 ദിവസം വേണം, 40 ദിവസം വേണം. രാമു ആ ജോലി 10 ദിവസം ചെയ്തതിന് ശേഷം, രാമു 10 ദിവസം ചെയ്തതിന് ശേഷം ആ ജോലി ഉപേക്ഷിച്ചു പോയി. അപ്പൊ ചോദ്യതാണ്, രാമുവിന് ഒരു ജോലി തീർക്കാൻ 25 ദിവസം വേണം, രാജുവിന് ആ ജോലി തീർക്കാൻ 40 ദിവസം വേണം. എന്നാൽ രാമു 10 ദിവസം ആ ജോലി ചെയ്തതിന് ശേഷം ജോലി ഉപേക്ഷിച്ചു പോയി എങ്കിൽ ഇനിയുള്ള ജോലി രാമു രാജുവിന് മാത്രമായി പൂർത്തിയാക്കാൻ, രാമു പോയി കഴിഞ്ഞു, രാജു മാത്രമേ ഉള്ളൂ, രാജുവിന് മാത്രമായി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം എന്നായിരിക്കും ചോദ്യം. രാജുവിന് മാത്രമായി ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം, ഇനിയുള്ള ജോലി രാജുവിന് മാത്രം പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നോക്കുന്നത് ആരാണ് ജോലി ഇനി പൂർത്തിയാക്കാൻ പോകുന്നത്. രാജു ആണ് പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പൊ പൂർത്തിയാക്കാൻ പോകുന്ന ആള് രാജു 40. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്കി രണ്ട് വാല്യൂസ് മൈനസ് ചെയ്യാം. ഇനി അതല്ലാതെ രണ്ട് വാല്യൂസ് മൈനസ് ചെയ്യാം. 25 - 10 എത്രയാണ്? 15. അപ്പൊ പൂർത്തിയാക്കാൻ പോകുന്ന ആള് ഇൻറ്റു, കാര്യം ഇത് മൈനസ് ചെയ്യാൻ നമ്മൾ എത്ര ദിവസം ഇത് മൈനസ് ചെയ്യണം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കാര്യം രാമു 25 ദിവസം കൂടെ തീർന്ന ജോലി 10 ദിവസം കഴിഞ്ഞപ്പോൾ പോയി, അപ്പൊ ഇനി ബാക്കി എത്രയുണ്ട്? 15. അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ അല്ല കോൺസെപ്റ്റ് എങ്കിലും അങ്ങനെ ചിന്തിക്കാം നമുക്ക്. കാര്യം രാമു 25 ദിവസം വേണം, 10 ദിവസം കഴിഞ്ഞപ്പോൾ പോയി, അപ്പൊ ബാക്കി എത്ര? 25 - 10 15 എഴുതാം. ബൈ ബൈ രാമു പോയത്, പോയതാരാണ്? രാമു. അത് താഴെ എഴുത്. അപ്പോ നമ്മൾ എഴുതി ഇത്രയേ ഉള്ളൂ, നിൽക്കുന്ന ആള്, ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, നിൽക്കുന്ന ആള് പൂർത്തിയാക്കാൻ പോകുന്ന ആള് ബൈ പോയ ആള്. അപ്പോ പൂർത്തിയാക്കാൻ നിൽക്കുന്ന ആള് 40, ഇനി നിൽക്കുന്ന, അതായത് അവശേഷിക്കുന്ന ആള്, ഇനി ബാക്കിയുള്ള ആള് ബൈ പോയ ആള്. സോ 40 / 25. ഇനി എന്ത് ചെയ്യുക? ആ പോയ ആള് തമ്മിൽ, പോയ ആളുടെ ഡേയ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. 25 - 10 ഇതിനെങ്കിൽ 10 കൊണ്ട്, സോറി, 25 - 10 15. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം, പോയ ഇനി നിൽക്കുന്ന ആള്, പൂർത്തിയാക്കാൻ നിൽക്കുന്ന ആള്, അവശേഷിക്കുന്ന ആള് ബൈ പോയ ആള് ഇൻറ്റു പോയ ആളുടെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടി. നമുക്കത് ക്യാൻസൽ ചെയ്യാം. 3 × 5 = 15, 5 × 5 = 25, 5 ഉം 40 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 8, സ്വെട്ടേ ഗുണം 3 = 24. അപ്പോൾ രാജുവിന് ഇനി ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 24 ദിവസം വേണം. അപ്പോൾ ഇതൊന്നും ഞാൻ ഫോർമുല ഉപയോഗിച്ചിട്ടല്ല, ആ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. എങ്ങനെയാണ്? നിൽക്കുന്ന ആള് ഇനി അവശേഷിക്കുന്ന ആള് ബൈ പോയ ആള് ഇൻറ്റു പോയ ആളിൻ്റെ ഡിഫറൻസ്. കാര്യം ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. കാര്യം 25 ദിവസം വേണമായിരുന്നു, 10 ദിവസം ചെയ്തിട്ട് പോയി, അപ്പം ഇനി എത്ര? 25 - 10 = 15. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ആൻസർ എത്ര കിട്ടി? 24 എന്ന ആൻസർ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരത്തിലാണ് സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഇനി ഡിഗ്രി ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ ഫീൽ ചെയ്യാം. ഇതേ കോൺസെപ്റ്റ് തന്നെയായിരിക്കും, പക്ഷേ അത് ചോദിക്കുന്ന രീതി, ക്വസ്റ്റിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചില ഒരു പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം. അത് നമ്മൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇത് ചിലപ്പോൾ ക്ലാസ് കണ്ടവർക്ക് പലർക്കും ഇതൊക്കെ നമുക്ക് അറിയാമായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളൊരു പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് എല്ലാവർക്കും, ഈ കാണുന്ന പ്രീവിയസ് ചോദ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്
നിങ്ങൾ ഇത് പരിചയമുള്ളതാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ ദയവായി സഹകരിച്ചു പോവുക. കാരണം മറ്റുള്ളവരെ കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് ഡയറക്റ്റ് വരുമ്പോൾ പലർക്കും ആദ്യമായിട്ടൊക്കെ ഇത് വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ക്ലിക്ക് ആകണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ 10th ലെവൽ പ്രിലിമിനറി ചെയ്തതുപോലെ തന്നെ നമ്മൾ കോൺസെപ്റ്റ് എടുക്കാത്ത ടോപ്പിക്കിലാണെങ്കിൽ കോൺസെപ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയറിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങളുമായിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഡേയിൽ വരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.